എടവണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലും അഗസ്തിമുഴി കുന്നമംഗലം റോഡിലും അഴുക്കുചാലുകൾ നിർമ്മിച്ചതിലും അപാകതയുള്ളതായി ആക്ഷേപം. അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിനോടനുബന്ധിച്ച് അഴുക്കുചാലുകൾ നിർമ്മിക്കാത്തതും അഴുക്കുചാലുകൾ നിർമ്മിച്ചതിലുള്ള അപാകതയുമാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. അഴുക്കുചാലുകൾ ഇല്ലാത്തതിനാൽ മഴവെള്ളം റോഡരികിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതുകാരണം റോഡ് തകരുകയും ചെയ്യുന്നു. വാഹനം പോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളി തെറിക്കുന്നതും പതിവ്. കിലോമീറ്ററിന് 4 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ ഉൾപ്പെടെയാണ് ഈ ദുരിതം. 13 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഗസ്തിമുഴി കുന്നമംഗലം റോഡ് നവീകരണത്തിനും അഴുക്കുചാലുകൾ നിർമ്മിക്കുന്നതിനുമായി 14 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇവിടെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് അഴുക്കുചാലുകൾ നിർമ്മിച്ചത്. ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലത്തു പോലും ഓവുചാൽ നിർമ്മിച്ചില്ല. അഗസ്തിമുഴിക്കും വെസ്റ്റ് മാമ്പറ്റയ്ക്കുമിടയിൽ അപകടാവസ്ഥയിലായ 2 കലുങ്കുകളും പുനർനിർമ്മിച്ചിട്ടില്ല. അഗസ്തിമുഴി കുന്നമംഗലം റോഡിന്റെ പണി ഏകദേശം തീർന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുക്കം മാമ്പറ്റ അഗസ്തിമുഴി മാമ്പറ്റ ഏരിയയിലെ വെള്ളക്കെട്ടുകൾക്ക് ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് അവരെവിടെയും പണിതിട്ടില്ല. ഇപ്പോഴും ഒരു നല്ല മഴ പെയ്താൽ യാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മാമ്പറ്റ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന അവരെ അപ്രോച്ച് ചെയ്യുക, അവരോട് പറയുകയും ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു ഡ്രെയിനേജ് വന്നു. അവരത് നെഗ്ലക്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ ആ ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ കുറേ വെള്ളത്തിനുള്ള ഒരു ശാശ്വത പരിഹാരമായി മാറിയേനെ ഈ ഏരിയയിൽ. അതേപോലെയാണ് മാമ്പറ്റ കള്ളുഷാപ്പിൻ്റെ ആ ഏരിയയിലും. അവിടെയും പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് പണിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമാണ്. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന മാമ്പറ്റ പ്രതീക്ഷ സ്കൂളിനു സമീപത്തും കൊറ്റങ്ങൽ ക്ഷേത്ര പരിസരത്തും വെസ്റ്റ് മാമ്പറ്റയിലുമൊക്കെ അഴുക്കുചാൽ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ കരാറുകാരോടും PWD അധികൃതരോടും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.